ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആർജിയുടെ പുതിയൊരുവിഡിയോയിലേക്ക് സ്വാഗതം. സോഗസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ob29 അപ്ഡേറ്റ്സ് പാർട്ട് 4 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്ന നമ്മുടെ അഡ്വാൻസ് സെർവറിലേക്ക് വന്ന കുറച്ച് അപ്ഡേറ്റ്സും അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്ന ക്യാരക്ടേഴ്സിൻ്റെ എബിലിറ്റിയുമാണ്. സോഗസ്, അപ്പോൾ മറ്റും മിസ്റ്റർ നേരെ വീഡിയോയിലേക്ക് കിടക്കാൻ പറ്റും. മുമ്പോട്ട് ലാതം മനസ്സിലായി കടന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. സോഗസ്, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൈസ്, അപ്പോൾ ഫസ്റ്റ് നോക്കാനായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരേണ്ട ഒന്ന് അറ്റാച്ച്മെന്റ്സിനെ പറ്റിയിട്ടാണ്. കൈസ്, അപ്പോൾ 3 പുതിയ അറ്റാച്ച്മെന്റ്സ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. ഷോർട്ട് ഗൺ മസിൽസ്, AR മാഗസീൻ, അതേപോലെ തന്നെ ആർമർ പെനിട്രേറ്റേഴ്സ് ഫോർ SMG ഗൺസ്. ഈ ഓരോന്നിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ഗൺ മസിൽസ് എന്ന് പറയുന്ന ഷോർട്ട് ഗൺസിന്റെ ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ AR മാഗസീൻ, AR ഗണ്ണുകളുടെ റേറ്റ് ഓഫ് ഫയർ ഇൻക്രീസ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ SMG ഗണ്ണുകളുടെ ആർമർ പെനിട്രേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആർമർ പെനിട്രേറ്റേഴ്സ് ഫോർ SMG ഗൺസ്. ഗൈസ്, അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഹേലറിന്റെ ലുക്ക് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ഇൻഹേലറും ന്യൂ ഇൻഹേലറും തമ്മിലുള്ള ലുക്കിലെ വ്യത്യാസം മനസ്സിലാക്കാം. ഗൈസ്, അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ബാഗിലാണ്. സോ ഇനി മുതൽ നമുക്ക് ആവശ്യമില്ലാത്ത അമോസിന്റെ ഒക്കെ കളർ റെഡ് ആവുന്നതാണ്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ AR ഗണ്ണും ഷോർട്ട് ഗണ്ണുമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ബാഗിലുണ്ടായിരുന്ന SMG അമ്മോ റെഡിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു അപ്ഡേറ്റ് വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള അഭിപ്രായം കമന്റിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഗൈസ്, അടുത്ത അപ്ഡേറ്റ് വന്നിരിക്കുന്ന നമ്മുടെ കസ്റ്റം റൂമിലാണ്. ഇനി മുതൽ നമുക്ക് റിവൈവൽ വേണോ വേണ്ടെന്ന് നമ്മൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഗൈസ്, അതേപോലെ നമുക്ക് റിവൈവ് കാർഡ് വെച്ചിട്ട് റിവൈവ് ചെയ്യണോ റിവൈവൽ പോയിന്റ് വെച്ചിട്ട് റിവൈവ് ചെയ്യണോ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ്, ഇത്രയും നേരം നമ്മൾ നോക്കിയ നമ്മുടെ ഗെയിമിലേക്ക് വരുന്ന ചേഞ്ചസ് ആണ്. ഇനി നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ ഗെയിമിലേക്ക് വരുന്ന പുതിയ കുറച്ച് ഐറ്റംസ് ആണ്. സോ അടുത്ത അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിലേക്ക് AC-80 എന്ന് പറയുന്ന പുതിയൊരു ഗണ്ണ് വരുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയതാണ്. പക്ഷേ ആ സമയത്ത് നമുക്ക് പിക്സ് ഒന്നും റിലീസായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. സോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പുതിയതായിട്ട് വരാനായിട്ട് പോകുന്ന AC-80 ഗണ്ണം. സോ ഒരു ഗണ്ണ് മാർക്സ്മാൻ റൈഫിൾസ് എന്ന് പറയുന്ന സെക്ഷനിലോട്ടാണ് ആഡ് ആവാനായിട്ട് പോകുന്നത്. ഗൈസ്, ഇനി നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ പുതിയ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടാണ്. സോ പുതിയ 3 ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നത്. അതിൽ നിന്ന് ഒരു ക്യാരക്ടറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ ഇലൈറ്റ് മോക്കോയുടെ എബിലിറ്റിയും അതുപോലെ തന്നെ കൊളാബറേഷൻ ക്യാരക്ടറായ ദിമിത്രിയുടെ എബിലിറ്റിയാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാനുള്ള നമ്മുടെ ഇലൈറ്റ് മോക്കോയുടെ എബിലിറ്റിയാണ്. സോ ഇലൈറ്റ് മോക്കോയുടെ ലെവൽ 1 എബിലിറ്റി എന്ന് പറയുന്നത് 2 സെക്കൻഡത്തേക്ക് എനിമിയെ മാർക്ക് ചെയ്യുന്നതാണ്. മാക്സ് ലെവൽ എബിലിറ്റി, അതായത് ലെവൽ 6 എബിലിറ്റി നോക്കുകയാണെങ്കിൽ 6.5 സെക്കൻഡത്തേക്ക് എനിമിയെ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ടൈം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അതുമായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പുതിയ പെറ്റ് വന്നിരിക്കുന്നത്. സോ അതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് നമ്മുടെ ദിമിത്രി ക്യാരക്ടറിന്റെ എബിലിറ്റിയാണ്. സോ ഈ എബിലിറ്റിയുടെ പേര് വൈറ്റൽ വൈബ്സ് എന്നാണ്. ഇനി ഒരു ക്യാരക്ടറിന്റെ എബിലിറ്റി നോക്കുകയാണെങ്കിൽ 5% റിവൈവൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതും അതേപോലെ നമ്മൾ ഒരാളെ കംപ്ലീറ്റ് റിവൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും 15 HP 5 സെക്കൻഡ് കൊണ്ട് കൂട്ടിത്തരുന്നതുമാണ്. ഇനി ഒരു ക്യാരക്ടറിന്റെ മാക്സ് ലെവൽ എബിലിറ്റി നോക്കുകയാണെങ്കിൽ 20% റിവൈവൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതും അതേപോലെ തന്നെ സക്സസ്ഫുൾ റിവൈവലിന് ശേഷം 40 HP 5 സെക്കൻഡ് കൊണ്ട് കൂട്ടിത്തരുന്നതുമാണ്. സോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ob29 ബേസ് ചെയ്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്സ്. സോ അപ്പോൾ നിങ്ങൾ നേരത്തെ പാർട്ട് കണ്ടില്ലേ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇനി എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ അടുത്ത പാർട്ട് വീഡിയോ ചെയ്യുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.